ഓണം ആയിക്കൊണ്ട് നമുക്ക് അടപ്രഥമൻ തയ്യാറാക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടപ്രഥമൻ്റെ റെസിപ്പിയാണ്. അടപ്രഥമന് വേണ്ടിയിട്ടുള്ള അട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 150 ഗ്രാം ഉണ്ടാവും. ഇത് നമ്മൾ കടയിൽ നിന്നും പാക്കറ്റിൽ വാങ്ങുന്ന അടയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അട നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അട വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ഞാനിപ്പോൾ 300 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി വന്ന് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. ഈ ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് പായസത്തിൽ ചേർക്കുന്നത് അരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ വേവാൻ വെച്ച അട വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിൽ 1-2 തവണ നന്നായിട്ടൊന്ന് കഴുകണം. അതല്ലാന്നുണ്ടെങ്കിൽ അടയൊക്കെ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ദാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇനി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 തവണ ഇത് നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അട ഒട്ടും വേവത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് തന്നെ അട വേവിച്ചെടുക്കണം. എന്നിട്ട് 1-2 തവണ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ അടയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പായസം തയ്യാറാക്കാനുള്ള പാത്രം വെച്ച് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനിയിൽ കല്ലും അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അടയും കൂടി ഇട്ട് കൊടുക്കണം. അടയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ അട 2 തവണ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അട പരസ്പരം ഒട്ടിപ്പിടിക്കും. ഇതിപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ 2 തവണ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി നമ്മൾ ശർക്കര പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ അട ശർക്കര പാനിയിൽ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ശർക്കര പാനിയാക്കിയപ്പോൾ അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ശർക്കര പാനിയാക്കിയത്. ശർക്കര പാനിയാക്കുമ്പോൾ അതിൽ കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ അടയൊക്കെ ഒന്ന് വരട്ടിയെടുക്കാൻ കുറച്ചേറെ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ശർക്കര പാനിയാക്കുമ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ശർക്കരപ്പാനിയിൽ അടയൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2/2 പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് 2/2 പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് 2/2 പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് 1/2 പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 1/2 പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് തിളച്ചൊന്നും പോകാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ 1/2 പാലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 1/2 പാൽ ഒഴിക്കുമ്പോൾ എപ്പോഴും 2/2 പാൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി കുറുകി വന്നു കഴിഞ്ഞിട്ട് മാത്രമേ 1/2 പാൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ അതാ 1/2 പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിലേക്ക് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഒന്ന് വറുത്തിടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആദ്യമേ കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ തേങ്ങാക്കൊത്തൊക്കെ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിന് കൂടുതലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്ക് കടിക്കാൻ ഈ തേങ്ങാക്കൊത്തൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് വറുത്ത് കോരി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് കളറൊന്ന് ചേഞ്ച് ആയി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് റൈസിൻസും കൂടി ഇട്ട് കൊടുക്കാം. ഈ കാഷ്യൂനട്ടും റൈസിൻസും അതുപോലെ തേങ്ങാക്കൊത്തും ഒക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അതല്ല വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഈ റൈസിൻസും കൂടി ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിരിപ്പുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി പായസം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക.
അപ്പോൾ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.